പിണറായി വിജയൻ എത്രയോ പ്രാവശ്യമാണ് നട്ടാൽ കുരുക്കാത്തെന്നാണോ പറഞ്ഞിട്ടുള്ളത്. പിണറായി വിജയൻ ഏറ്റവും അവസാനം പറഞ്ഞത് എൻ്റെ കൈ ശുദ്ധമാണെന്നാണ്. ഞാൻ പറഞ്ഞത് പിണറായി ഏറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്ര ഈ പിന്നെ നട്ടാൽ കുരുക്കാത്തൊരെന്നാണോ പറയാൻ പറ്റുമോ? ഒന്ന്. രണ്ട്, പിണറായി വിജയൻ ഇതിനു മുമ്പ് നമ്മളോട് പറഞ്ഞെന്താണ്? സ്വപ്ന സുരേഷ് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല സ്വപ്ന സുരേഷിനെ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ്രീയോ അങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അയാളെ സംബന്ധിച്ചിടും അയാളൊരു പെരും കള്ളനാണ്, മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായും പിന്നെ ഇയാൾ ഇങ്ങനെ പറയുന്നതിനകത്ത് അത്ഭുതമില്ല, ഇയാൾ കള്ളത്തരമേ പറയൂ എന്നുള്ളത് ആളുകൾക്ക് കൃത്യമായി ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടെക്നിക്കാലിയ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല എന്ന് അയാൾ പറയുന്നത് പച്ച കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണയുമാണ്. കാരണം എന്താണ്? സി ബി ഐയുടെ റിപ്പോർട്ടിനകത്ത് ടെക്നിക്കാലിയയെക്കുറിച്ചും ടെക്നിക്കാലിയയിൽ എന്തോ ഗിരീശ വല്ലഭൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ടെക്നിക്കാലിയയിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നുവെന്നും അവരുടെ വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തി ഒരുപാട് രേഖകൾ കണ്ടുപിടിച്ചു എന്നും ടെക്നിക്കാലിയയിലേക്ക് 12 കോടി രൂപ വന്നിട്ടുണ്ട് എന്നും സി ബി ഐ റിപ്പോർട്ടിലുണ്ട്. 8.5 കോടി രൂപ ബാക്കി പൈസ. ഈ ടെക്നിക്കാലിയ എന്ന് പറയുന്നത് ഇയാളുടെ ബിനാമി സ്ഥാപനമാണെന്നുള്ള പിന്നെ കേസാണ് നന്ദകുമാർ കൊടുത്തിരുന്നതിനകത്ത് ഒരു ഒരു പോയിന്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇയാളിതൊക്കെ പറയുന്നത് പച്ച കള്ളമാണ്. പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ പറയുന്ന സമയത്ത് അങ്ങനെ തോന്നിയിരുന്നില്ലെങ്കിലും ഇപ്പോൾ വരുന്ന ഡെവലപ്മെൻറ്റുകൾ അത് അത്. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി പൊളിച്ചൊടുക്കി പിണറായി ഒരു പെരുങ്കള്ളൻ ആണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ. ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിന്റെ ടി വി ടി പി എൻ എന്ന ഇന്റർവ്യൂ പരിപാടിയിലാണ് കെ എം ഷാജഹാന്റെ ഈ തുറന്നു പറച്ചിൽ. പിണറായി വിജയന്റെ മകൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന പാർട്ടിയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുന്ന പാർട്ടിയുമായി മാറിയിരിക്കുകയാണ് സി പി ഐ എം. മറ്റേതൊരു മുഖ്യമന്ത്രിക്ക് കിട്ടാവുന്നതിനേക്കാൾ അത്യപൂർവമായ ഒരു എതിർപ്പാണ് ഇപ്പോൾ പിണറായിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വലിയ തോതിൽ അനധികൃതമായി പണം സമ്പാദിക്കുന്നു, എത്രയോ തവണ കള്ളം പറയുന്നു. തന്റെ കൈകൾ ശുദ്ധമാണെന്ന പച്ചകളമാണ് അവസാനമായി അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ നട്ടാൽ കുറുക്കാത്ത നുണ പറയുന്ന പിണറായിയുടെ കള്ളത്തരങ്ങൾ എണ്ണി എണ്ണി വിമർശിച്ചിരിക്കുകയാണ് കെ എം ഷാജഹാൻ. പിണറായി വിജയനെ സി പി എം ന്യായീകരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അയാൾ പോളിറ്റ് ബ്യൂറോ മുമ്പ് നോക്കി. പക്ഷേ ആരാണ് പിന്നെ വീണാ വിജയൻ? അവരാരാണ്? അവർക്ക് എന്ത് പ്രാധാന്യമാണ് ഈ പാർട്ടിയിൽ? അപ്പം പിണറായി വിജയനെ ന്യായീകരിക്കുന്നതിനേക്കാൾ താല്പര്യത്തോടുകൂടി പിണറായി വിജയൻ്റെ മകളെ ന്യായീകരിക്കുന്ന വിഷയം ഇതെല്ലാം കൂടി വന്നതോടുകൂടി പാർട്ടി അണികൾക്കുണ്ടായിട്ടുള്ള പാർട്ടി അനുഭാവികൾക്കുണ്ടായിട്ടുള്ള രോഷവും പ്രതിഷേധവും അണ പൊട്ടി ഒഴുകുകയാണെന്നു പറയാം, മനസ്സിലായില്ലേ? അപ്പം അതൊരു വശത്ത്. മറുവശത്ത് ഈ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്തു തോന്നിയാസവും വൃത്തികേടുകളും കാണിക്കാൻ പാർട്ടി അണികൾക്ക് അനുവാദം കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഭൂമികൾ ഏറാം, നിങ്ങൾക്ക് പിന്നെ സ്ത്രീ പീഡനം നടത്താം, നിങ്ങൾക്ക് അഴിമതി നടത്താം, നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ പിടിച്ചുകൊണ്ട് പോയി എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവും നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിഭാവനമായിരുന്ന പാർട്ടി മെമ്പർഷിപ്പ് ഇന്ന് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു സമ്മതപത്രമാക്കി പിണറായി വിജയൻ മാറ്റിയിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള അത്യ അഭൂതപൂർവമായിട്ടുള്ള എതിർപ്പ് ലക്ഷക്കണക്കിന് പാർട്ടി അണികളിൽ നിന്ന് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിലൊക്കെ ഉള്ള പിന്നെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, സാറേ അമേരിക്കയിൽ പല കൗണ്ടികളിലും തോക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട്, ഇവിടെ തോക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട്, ഞാൻ തോക്ക് മേടിച്ച് എല്ലാവരും വെടിവെച്ചു. ഞാൻ ഒരു പരിചയമില്ലാത്ത ആളല്ല വിളിച്ചു. അപ്പോൾ ആ നിലയിലുള്ള വലിയ തോതിലുള്ള